സ്നേഹത്തോടെ എല്ലാവർക്കും അമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് അമ്മ എവിടെ മമ്മി പോണത്? ഇന്ന് നമ്മളുടെ എന്താ പറയുന്നത്, നമ്മളുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടില്, അത് കഴിഞ്ഞ ആഴ്ച അവരുടെ വീട് താമസം വരുന്നു. അതിന് ഞങ്ങൾക്ക് ആർക്കും പോകാൻ കഴിഞ്ഞില്ല. അറിയാലോ കോവിഡ് ആയിട്ടുള്ള അവസ്ഥ, നിങ്ങൾക്കെല്ലാവർക്കും അതൊക്കെ മാനിച്ചിട്ട് ഞങ്ങൾ ഇന്ന് സ്വസ്ഥമായിട്ട് ഞങ്ങളൊരു ആറേഴ് പേര് ഇന്ന് അവരുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയിലേക്കാണ് ഇന്ന് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ഒരാളും കൂടി വണ്ടിയിൽ വരാറുണ്ട്. അപ്പൊ നമ്മളുടെ അവർ കയറുന്നത് എവിടുന്നാന്നുള്ള ഡോക്ടർ, അപ്പൊ ഞങ്ങള് പോകുന്നതിൽ ഞങ്ങള് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി തന്നെ. നമ്മളന്ന് മറ്റേ എവിടെ പോയില്ല, ആലപ്പുഴയില് അതേ ഡോക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഉള്ളത്. അതിൽ ഒരാള് പ്രഷറിലായിട്ടുണ്ട്, ഡോക്ടർ ദീപ. ആ ഡോക്ടർ സോറി, ഡോക്ടർ മീനാക്ഷി. ഡോക്ടറിന്റെ മാസ്ക് ഒന്ന് വേണ്ടി താത്തിക്കോളൂ, ഡോക്ടർ മീനാക്ഷി. അപ്പോ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഒന്ന് യാത്ര. അപ്പൊ എന്താണെങ്കിലും പോയിക്കൊണ്ടിരിക്ക. അത് ഞങ്ങൾക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല, അപ്പൊ നമുക്ക് ചോദിച്ചു പോവാം. എന്തേ, അപ്പൊ നമ്മൾക്ക് എന്താ റസു, നീ എന്താ പറയുന്നത്? എന്താ പറയാൻ, നമുക്ക് അവിടെ ചെന്നിട്ട് വേണ്ട ബാക്കിയാണല്ലോ. പിന്നെ നമ്മുടെ ഡ്രൈവറെ പരിചയപ്പെടുത്തണ്ടേ? തീർച്ചയായിട്ടും. ഡ്രൈവറിന്റെ ഒരു സുനിച്ചേട്ടൻ നമ്മുടെ ഡോക്ടറിന്റെ വീട് തന്നെ, വീടിന്റെ അടുത്ത് തന്നെ ഉള്ളത് അഞ്ജുമേൻ. അപ്പൊ സുനിച്ചേട്ടൻ പറഞ്ഞു സുഖം. അതന്നെ സുഖം. സുനിച്ചേട്ടന്റെ വീട്ടില് കേറിയപ്പോ തന്നെ ആ വീട് എവിടെ എന്നൊക്കെ ചോദിച്ച്, സുനിച്ചേട്ടന്റെ വീട് അഞ്ചുമേനയിലാണ്, ഡോക്ടറിന്റെ വീടിന്റെ അയൽവാസിയല്ലേ? അയൽവാസിയാണ്. രണ്ട് മക്കളുണ്ട്, ഒരു ചേട്ടനും പിന്നെ ഒരു ചേച്ചിയും. ചേച്ചി സി എ കൊടുക്കുകയാണ്, ചേട്ടൻ ബികോം ഫൈനൽ ഇയറല്ലേ. പിന്നെ അതൊക്കെ തന്നെയാണ് ഉള്ളത്. വൈഫിന് ബ്യൂട്ടി പാർലർ. അപ്പൊ എന്തായാലും ഇപ്പൊ ഒരാളും കൂടി ഇനിയിപ്പോ വണ്ടി കയറാറുണ്ട്. അപ്പൊ ആ ചേച്ചിനെ കൂടി കയറ്റിട്ട് നമ്മളിപ്പോ സൺറൈസ് ഹോസ്പിറ്റലില് കഴിഞ്ഞിട്ടു, ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ സൺറൈസ് ഹോസ്പിറ്റലില്. അരമണിക്കൂറുണ്ട് അവര് വീട്ടിലോട്ട്. അപ്പൊ നമുക്ക് ആദ്യം അടുത്തത് കുട്ടീനോട് കയറ്റിട്ട് നമുക്ക് ബാക്കി കാഴ്ചയിലേക്ക്. അപ്പൊ നമ്മള് കാത്തിരുന്ന ഒരു കക്ഷി ആരാന്ന് പറയണ്ടത് മനീഷ. പേരിലെങ്കിലും കിടക്കട്ടെ മനീഷക്ക് ഒരാളാ. പിന്നെ അതിന്റെ ബേക്കിലുണ്ട് ഹണി. എല്ലാം സിനിമാക്കാരുടെ പേരാണ്, നടികളുടെ പേരാണ്, കണ്ടില്ലേ? അത് ഹണി. ഇത് പിന്നെ നമ്മളുടെ ഡോക്ടർ ജയരാജ്, അത് നമ്മുടെ സൺറൈസിലെ ഡോക്ടർ. അപ്പൊ പിന്നെ മറ്റേത് അറ്റത്തിരിക്കണത് എന്റെ കണവൻ സാഹ. അപ്പൊ ഇതൊക്കെയാണ്, ഇത്രയും പേരാണ് ഞങ്ങൾ ഈ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾക്ക് അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കണ്ടപ്പോരെ. എന്താ റസു? റസു പറയ, അപ്പൊ നമുക്ക് കാഴ്ചയിലേക്ക് അവിടുത്തെ. പോയി ഞങ്ങളിപ്പോ ഇൻഫോ പാർക്കിന്റെ അവിടെ എത്തി. അല്ലോ അമ്മേ, ഈ റൈറ്റ് ഈ ഏരിയ കംപ്ലീറ്റ് ഇൻഫോ പാർക്കാണ്. പിന്നെ അവിടെ ഇതിപ്പോ ലൂടെ സൈബർ ടവർ ആണ് അവിടെ കാണുന്നത്. അതേപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ ഇപ്പൊ കാണുന്നല്ലേ ലൂടെ സൈബർ ടവർ 1, 2 അങ്ങനത്തെ ആയിട്ടുള്ള ഫുൾ ഇൻഫോ പാർക്കിന്റെ ഏരിയ ആണ് ഉള്ളത്. പിന്നെ ഉള്ളത് എന്ന് പറയുമ്പോ നമ്മ പോണ റൂട്ട് ഏതാ ചേട്ടാ? പുത്തകുഴിച്ച. ഇതാണ് ഇൻഫോ പാർക്ക്. ഇൻഫോ പാർക്ക് ആണ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കണത്. സോ നമ്മള് പോണ പുത്തംകുരിശ് വഴിയാണ് അല്ലേ സുനിച്ചേട്ടാ? അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ എസ്റ്റിമേറ്റ് ഇപ്പൊ എത്ര കിലോമീറ്റർ ഉണ്ടാവും? 10 കിലോമീറ്റർ ഉണ്ടാവും. 10 കിലോമീറ്റർ ഉണ്ടപ്പൊ കാണാം. ഇനിയിപ്പോ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളെ ഉണ്ടാവുള്ളു. ഓക്കെ അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം. അപ്പൊ ഞങ്ങളിപ്പോ വന്ന് ഇറങ്ങിയുള്ളൂ കേട്ടോ. ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ. എല്ലാരും ഓരോരുത്തരായിട്ട് ഇറങ്ങി. ഇത് അവിടെ വന്ന് നിപ്പുണ്ട്, കണ്ടില്ലേ? ഞങ്ങൾ വന്ന വണ്ടിയാണിത്. ഓരോരുത്തരായിട്ട് ഇറങ്ങി കഴിഞ്ഞ് വീടൊക്കെ എത്തി. ഇനി ബാക്കി കാഴ്ചകൾ അപ്പൊ നമുക്ക് വീണ്ടും അകത്തൊക്കെ കയറി നമുക്ക് നൈസ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ സന്തോഷ്. ഈ സന്തോഷിന്റെ വീട്ടിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇവിടെ എത്തിയത്. അപ്പൊ സന്തോഷ് ആരാണെന്ന് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളുടെ ഫാമിലി ഫ്രണ്ട് ആണ്. എന്നിരുന്നാലും അതിലുപരി ആരാന്നുള്ള പറഞ്ഞേക്കെ. ഞാനൊരു ഡെന്റൽ ടെക്നീഷ്യൻ ആണ്. 1 വർഷം ഏകദേശം ആയി ഇത്തവണ വീടിന്റെ അടുത്ത്. ഞാനും ജയരാജ് സാറും ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷമുള്ള ബന്ധങ്ങളൊരു ഫാമിലി ഫ്രണ്ട് എന്നതിൽ ഉപരി മിക്ക ദിവസവും ഇത്തവണ സ്പെഷ്യൽ ഇഷ്ട വിഭവങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി വിഭവങ്ങൾ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ക്ലിനിക്കിലാണെങ്കിൽ നല്ലൊരു ബന്ധം തന്നെ ഇത്തയായിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇനിയിപ്പോ നമ്മൾക്ക് ബാക്കി കാഴ്ചകൾ നമ്മുടെ ഇതിന്റെ അകത്ത് വന്നിട്ട് വീടൊക്കെ ഒന്ന് കാണണ്ടേ? നമ്മൾക്ക് പുതിയ വീടാണ്, കഴിഞ്ഞ ആഴ്ച ആയിരുന്നല്ലേ ഇതിന്റെ താമസം. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. ഈ വീടിന്റെ തൊട്ട് ബാക്കാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഒരു പാടം പോലത്തെ ഏരിയ ആണ്.
അത്യാവശ്യം നല്ല ഉള്ളിലേക്കായിട്ടുള്ള ഏരിയയിലാണ് വീട് ബിൽഡ് ചെയ്തേക്കണം. പക്ഷെ നല്ല നാടൻ ഏരിയ ആയ കാരണം എന്താണ്, നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷം തന്നെ വേണമെങ്കിൽ പറയാം. അതാരണം നല്ല സൈലന്റ് ആണ്, നമ്മുടെ അസുഖങ്ങളൊന്നും വരയില്ല, സിറ്റി ആയിട്ട് മാറിയിരിക്കണേന്ന്. അപ്പൊ ചേട്ടന്റെ പേരെന്താണ്? അപ്പൊ ചേട്ടാ, ചേട്ടൻ എന്താ ചെയ്യണം? ഞാൻ, എന്റെ പേര് സിജു, ഞാൻ കോൾഗേറ്റിലെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ സന്തോഷ് ചേട്ടൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ സന്തോഷ് ചേട്ടനെ കാണാൻ വിളിച്ചപ്പോ തീർച്ചയായിട്ടും ഈ മനോഹരമായ വീട് കാണാൻ വേണ്ടി വന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഒത്തോടുള്ള ദിവസം എന്തേ, ശരിയല്ലേ? അപ്പൊ നമ്മൾക്ക് അപ്പൊ വീട്ടിലേക്ക് കയറണേ. നല്ലൊരു എന്താ പറയാ, നല്ലൊരു അന്തരീക്ഷം നിറഞ്ഞൊരു മാഷാല്ലാ മാഷാല്ലാ നന്നായിരിക്കുന്നു. ഞങ്ങളെ അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എവിടെ ചെന്നാലും ഇതൊക്കെ തന്നെ ഉള്ളു പരിപാടി. ഇതൊന്ന് കഴിഞ്ഞിക്കോട്ടെ. ആർട്ട് വർക്കാണ് ഇത്. ഇത് ശ്രീകൃഷ്ണനാന്ന് അറിയാ? ഇതാരാണാവോ? ഇതാരാ? ആ ഇത് കൃഷ്ണൻ തന്നെയല്ലേ? ആ കൃഷ്ണൻ തന്നെയാണ്. ഇവിടെ ഇതിപ്പോ ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റണ ഒരു ഏരിയ പോലത്തെ ഒരു സ്ഥലമാണ്. സോ അത് മാത്രമല്ല, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിപ്പോ ഇങ്ങോട്ടേ നമുക്ക് വീട്ടിലേക്ക് കയറാം, ഇവിടെ നിന്നും കയറാം. ഇതിപ്പോ കയറുമ്പോ തന്നെ കിച്ചന്റെ ഏരിയയാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ കിച്ചനാണ്. അതുകൂടാണ്ട് ഏറ്റവും നല്ലൊരു വൈബ് എന്ന് പറയുമ്പോൾ, നമ്മുടെ ഇപ്പൊ ഒരു ഗ്രാമീണമായിട്ടുള്ളൊരു ഏരിയ ആണല്ലോ. സോ മോസ്റ്റ് പ്രോബബിളി എന്താണ്, ഭയങ്കര സൈലന്റ് ആയിരിക്കും. മേളിലേക്ക് കയറുമ്പോഴാലും നല്ല അടിപൊളി വ്യൂ തന്നെയാണ് കാണിച്ചത്. ഇതിൻ്റെ മേളിലേക്ക് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ മേളിലേക്ക് കോണിയുണ്ട്. ഇപ്പോൾ ഇതാണ് മേളെന്ന് പറയുന്നത്. നല്ല നല്ല ഈ ഫുൾ പച്ചപ്പ് പറഞ്ഞ പോലെ കലക്കം വ്യൂ പോലത്തെ ഉള്ള സ്ഥലമാണ്. ഇറങ്ങി ഫോട്ടോ എടുക്കാൻ പറ്റുന്നെങ്കിൽ എന്തായാലും എടുക്കും. കാരണം എന്താന്ന് വെച്ചാൽ, എന്റെ ഗായ്സ് ഇവിടെ പട്ടിയുണ്ട് ഗായ്സ്. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്നോ, നോക്കട്ടെ എന്തായാലും. അടിപൊളി സന്തോഷേട്ടാ. ഇതൊരു ബെഡ്റൂം ആണ്. പിന്നെ ഇവിടെ ഉള്ള ആർട്ട് വർക്ക് ഒക്കെ ഉണ്ടല്ലോ, മേളിലുള്ള ഇന്റീരിയേഴ്സും കാര്യങ്ങളും. മമ്മിയുടെ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നുകൊണ്ട് നടക്കണ്ട്. നമുക്ക് തീറ്റയോട് തീറ്റ. അതിന്റെ ഇടക്ക് മേളില് നമ്മളൊരു പട്ടി ഒന്ന് ഉണ്ടായി, മേളിലൊരു പട്ടി ഉണ്ടായി. അവിടെ കൂടുങ്ങി പോയി കുറച്ചു തരാം. അതാണ് ആ വീഡിയോ അപ്പൊ തന്നെ കട്ട് ചെയ്ത. പിന്നെ ഇത് ഇവിടെയൊക്കെ ഫുൾ ഇന്റീരിയർ വർക്ക് പോലെ. ഇതിപ്പോ രണ്ടാമത്തെ ഒരു ബെഡ്റൂം. ഇവിടെ ഒരു ബെഡ്റൂം കണ്ടില്ലേ? ആ ഇത് സന്തോഷേന്റെ അമ്മ. അമ്മ, അമ്മയുടെ പേരെന്താ? വൈഫിന്റെ അമ്മ. അമ്മ അമ്മ എന്താണ്? അല്ല, അമ്മയുടെ പേരെന്താ? സോറി, സരസമ്മ. മോന്റെ പേരെന്താ? നന്ദു. നന്ദു എത്രാം ക്ലാസ്സിലാ പഠിക്കണ? നയൻത്തിലായി. നന്ദു ഇപ്പൊ ഏത് സ്കൂളാ പഠിക്കണ? പട്ടണക്കാട്. സ്കൂളിലെ പേരെന്താന്ന്? സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിലാണ്. സോ ഇതൊക്കെയാണ് ഉള്ളത്, ഇവരൊക്കെ തന്നെയാ ഉള്ളത്. അമ്മ ഇവിടെ തന്നെയാണ് താമസം? അമ്മ പോവാൻ വേണ്ടി ഒരുക്കി. മറ്റേ ചേർത്തലയിലാണ് അമ്മയുടെ വീട്. സോ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ. നല്ല ഇത് നമ്മുടെ പണ്ടത്തെ രീതിയിലുള്ള നമ്മുടെ മൺകട്ടയൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ രീതിയിലത്തെ ഒരു ഇന്റീരിയർ ഒക്കെയാണ്. ഈ പടം നമ്മളിപ്പം വന്ന ഹണി ചേച്ചിയുടെ അച്ഛനാണ്ട് വരച്ച. നല്ല ഭംഗിയല്ലേ, അടിപൊളിയല്ലേ. ഞങ്ങളിപ്പോ പാടത്താണ്. എന്റെ ഷൂവൊക്കെ നൈസായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ട്. ഞാനും സന്തോഷേട്ടന്റെ മോനും കൂടെ ഉണ്ട്, സൂരജും ഉണ്ട്. പിന്നെ അവരവിടെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഫോട്ടോ എടുക്കുന്നു പറഞ്ഞോണ്ട് കരുന്നോണ്ട് ഒരു ഹണി ചേച്ചിയും മഞ്ഞുണ്ട്. ഇതിപ്പോ കുറച്ച് പിക്കൊക്കെ ഞാൻ എടുത്തത് ശോകമാണെന്ന്. എന്റെ ഷൂ ഇച്ചിരി ഡാർക്ക് സീനാണ്. ആ നമുക്ക് ഫോട്ടോ എടുക്കാം. ആ അപ്പൊ ഞങ്ങൾ ഫോട്ടോ എടുക്കട്ടെ. ഇപ്പൊ ബാക്കി ആഴ്ചകൾ അതേ തോന്നുന്നു. എവിടെ ചെന്നാലും നമ്മുടെ മലയാളികളുടെ ക്യാരക്ടറാണ്. ഞാനല്ല, നമ്മളുടെ ഹണി അവിടെ പാടത്ത് പോയിട്ട് എനിക്കത് പേരാക്കി കൊണ്ടുപോകുന്നു. പാടം ചക്രം വെച്ച് കൊണ്ടുപോകുന്ന കൊണ്ടുവരാമെന്നൊരു ഭാഗ്യം. എന്താ പറയട്ടൊക്കെ
എല്ലാരും ഭക്ഷണം കഴിക്കണേന്. അണി എവിടെ ഇരുന്നോ? സുനി ഇവിടെ വന്നിരിക്കോ. ഇതൊക്കെ ഹാൻഡ്മെയ്ഡ് ആണല്ലോ, അരി ഉണ്ടായിട്ടെ. ഞങ്ങക്ക് ഓരോ കയ്യിലുണ്ടെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യായിരുന്നു. അപ്പൊ എന്താണെങ്കിലും എല്ലാവരും ആദ്യം എരിവിലൂടെയാണ് കഴിച്ചു തുടങ്ങുക, പക്ഷെ ഞാൻ മധുരത്തിലൂടെയാണ്. കാരണം നമ്മൾ ആദ്യമായിട്ടൊരു വീട്ടിൽ വന്നപ്പോ മധുരം തന്നെ ആവാന്ന് വെച്ചു. എന്താ ഡോക്ടർ? അതാണ് എന്റെ ശരി. അപ്പോ ഇത് കഴിച്ചു തുടങ്ങട്ടെ. നമ്മളെല്ലാ ഭാഗങ്ങളും നിങ്ങളെ കാണിക്കുന്നില്ല എന്നുള്ളൂ, എന്നാലും ഞങ്ങളുടെ തകർത്ത് ദേ ഇവരൊക്കെ പാടത്ത് പോയി കൊയ്തിട്ട് വന്നിരിക്കുന്നു. അപ്പൊ എന്താണെങ്കിലും ദേ നമ്മുടെ സന്തോഷിന്റെ വൈഫാണ്. ആ സന്തോഷിന്റെ അറിയാലോ എന്താ കാണിച്ചില്ലേ, പറഞ്ഞില്ലേ. അപ്പൊ സന്തോഷെ എന്താ പറയാനുള്ളത്? ഇനി വേറെ കൂടുതലൊന്നും പറയാനില്ലല്ലോ. കണ്ടില്ലേ, ആദ്യത്തെ ഇൻവിറ്റേഷൻ. അപ്പൊ എന്താണെങ്കിലും വിശേഷങ്ങളൊന്നുമില്ല, നമ്മൾ ഇന്ന് ഫുഡ് നടക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി. അപ്പൊ എന്താ ഡോക്ടറെ? അപ്പൊ ഡോക്ടർ ശരി തന്നെ പറയുന്നത്. അപ്പൊ താർക്ക വീഡിയോ പിടിക്കുന്നോണ്ടിട്ട് കുഴപ്പമില്ല. ഞങ്ങൾക്ക് കണ്ടു ദിവസം ഞങ്ങള് സന്തോഷമായി. ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചു, വളരെ ഹാപ്പിയിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോ ഇതേപോലെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മാമിന്റെ താത്തയും നമ്മളുടെ ഒന്ന് പറഞ്ഞേക്ക് എല്ലാവരും ഹായ് സന്തോഷിന്റെ മൂത്ത മകനും. അപ്പോ നമ്മുടെ ഷിജുവിനെ കാണിച്ചിരുന്നില്ല. അപ്പോ വല്ലല്ല, ഇപ്പൊ ലാസ്റ്റില് കാണിച്ചില്ല. അപ്പൊ ഞങ്ങളുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.